Hey, क्या चाहिए रे तेरे को? दुनिया ओके, पेपर्स एड़ो, ई बुक एड़का, लेट्स हियर इट फ्रॉम यू. എന്താണ് അവിടെ നടന്നത്? ആരാണ് ആ വ്യക്തി? അയാൾ ഹീറോ ആയിരുന്നോ അതോ വില്ലനായിരുന്നോ? എല്ലാം എനിക്ക് വിശദമായിട്ട് അറിയണം. വിധിയുടെ നിയോഗത്താൽ ആ രാത്രിയിൽ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. KGF എന്ന സ്ഥലവും ജനിച്ചു, അവനും ജനിച്ചു. അങ്ങനെ സൂര്യവർദ്ധൻ ആർക്കും തൊടാൻ പോലുമാകാത്തത്ര ഉയരത്തിൽ എത്തിച്ചേർന്നു. ഈ സാമ്രാജ്യങ്ങൾ ഭദ്രമായി കാത്തുരക്ഷിക്കുന്നതിനായി അഞ്ച് പാർട്ട്നേഴ്സിനെ അഞ്ച് സ്തംഭങ്ങളായി അവൻ തെരഞ്ഞെടുത്തു. അയാളുടെ ഏറ്റവും വലിയ കരുത്ത് സഹോദരനായ അധീരയായിരുന്നു. അവന്റെ സാമർഥ്യത്തിൽ കെട്ടിയുയർത്തിയ ഈ കോട്ടയിൽ സൂര്യവർദ്ധന്റെ മകൻ ഗരുഡയും പങ്കാളിയായി. അവരെ രണ്ടുപേരെയും ഭയന്ന് KGFന്റെ നേർക്ക് വിരൽ ചൂണ്ടാൻ പോലും ആരും ധൈര്യം കാണിച്ചിരുന്നില്ല. ഈ യുദ്ധത്തിനിടയിലേക്ക് മറ്റൊരാൾ കൂടി കടന്നുവന്നു. അവന്റെ പാദങ്ങളുടെ വലുപ്പം ചെറുതായിരുന്നെങ്കിലും പാദമുദ്രകളുടെ വലുപ്പം വളരെ വലുതായിരുന്നു. ഫസ്റ്റ് ടൈം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ബോംബെ വാസ് ഓൺ ഹൈ അലർട്ട്. രണ്ടുപേർ മാത്രം കരുത്തരായി നിലകൊണ്ടു. എന്റെ ചോരയുടെ നിറവും ചുവപ്പ് തന്നെ. അന്ന് മുംബൈക്ക് മനസ്സിലായില്ല അവർ തട്ടിക്കളിക്കുന്നത് ഇരുമ്പിനെയാണെന്ന്. ഉലയിൽ ഊതി ഊതി അടിച്ചടിച്ചവരായി ഇരുമ്പിനെ കത്തിയാക്കി. കത്തിക്കൊന്നല്ലേ അറിയൂ. ഇവിടത്തെ തിരകൾക്ക് തീരത്തെ തൊടണമെങ്കിൽ പോലും അവന്റെ അനുവാദം വേണം. ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. ഏതെങ്കിലും പത്ത് പേരെ തല്ലി ഡോണായവനല്ല ഞാൻ. ഞാൻ തല്ലിയ പത്ത് പേരും ഡോണുകൾ. മണ്ണിൽ വീണ ഈ ബണ്ണിന് നീ ഇത്രയും വെപ്രാളപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ കഷ്ടപ്പാട് എനിക്ക് മനസ്സിലാക്കാം. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. ട്രിഗറിന്റെ മേൽ വിരൽ വെച്ചവരൊന്നും ഷൂട്ടറാകില്ല. പെണ്ണിന്റെ മേൽ കൈവച്ചവനൊന്നും ആണുമാകില്ല. എന്റെ യോഗ്യത എന്തെന്ന് എന്നെ സ്നേഹിച്ചവർക്കൊഴികെ വേറെ ആർക്കും മനസ്സിലാകില്ല. നാട് കാണാൻ വരുന്നവൻ നാടിനെ പറ്റി അറിയണം. നാട് ഭരിക്കാൻ വരുന്നവൻ അവനാരാണെന്ന് അറിയിക്കണം. ഇഫ് യു തിങ്ക് യു ആർ ബാഡ്, ഐ എം യുവർ ഡാഡ്. വന്നപ്പോ മുതൽ തെക്ക് വടക്ക് കടന്ന് തല്ലുണ്ടാക്കി സമയം കളയുക. ഇനി കഥയിലേക്ക് കടക്കാം. ഞാൻ അതിലും വലിയൊരു സാമ്രാജ്യം ഇവിടെ സൃഷ്ടിക്കും. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗിവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. What do you mean? ഒരടിപിടി ഉണ്ടായാൽ ആരാദ്യം തല്ലിയെന്ന് ആരും ശ്രദ്ധിക്കില്ല. അടി കൊണ്ട് ആരാണ് അവിടെ ആദ്യം വീണതെന്ന് എല്ലാവരും ശ്രദ്ധിക്കൂ. ആരെ കൊല്ലാൻ വേണ്ടിയാണോ എന്നെ വിളിപ്പിച്ചത് അവനെ കൊല്ലാതെ ഞാൻ തിരിച്ചു പോവില്ല. ആ സ്ഥലം ഏതാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ പോയി ഞാൻ കൊല്ലും. പൊള്ളുന്ന നെഞ്ചിലെ ചൂടിൽ അടിമുടി ഭയന്ന് വിറച്ച് ആകാശത്തിലെ ഉൽക്കകളായി ഭൂമിയിൽ പതിച്ച് അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാൻ. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു. എന്നെങ്കിലും തിരിച്ചു വരാനായി. ഓടാ. വിധി പോലും വിറച്ചുപോയി.